യേശു അവനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 3:5. സ്ട്രെച്ച്ഡ് ഔട്ട് യുവർ ഹാൻഡ്, ഹി സ്ട്രെച്ച്ഡ് ഇറ്റ് ഔട്ട് ആൻഡ് ഹിസ് ഹാൻഡ് വാസ് റിസ്റ്റോർഡ്. ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക് chapter 3:5. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ വചനഭാഗത്ത് ശാബത്തിൽ ഈശോ രോഗശാന്തി നൽകുന്നതാണ്. പലപ്പോഴും കെട്ടപ്പെട്ടതായിട്ടും ശോഷിച്ചിരിക്കുന്നതായിട്ടും ഒക്കെ തീർന്ന് കാണിക്കുന്ന കൈകളിലെ കൈയെ ഒന്ന് സുഖപ്പെടുത്തുന്ന രംഗം ഇന്നത്തെ സുവിശേഷകൻ നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും കൈകൾ നീട്ടാനും ദൈവസന്നിധിയിൽ യാചനാരൂപത്തിൽ നിൽക്കാനും കൈകൾ ഉയർത്താനും കൈകൾ അടിക്കാനൊക്കെ മടിയുള്ളവരാണ്. കാരണം അതൊക്കെ ചിലപ്പോൾ കരിസ്മാറ്റിക് പ്രാർത്ഥനയുടെ ഭാഗമാണെന്നൊക്കെ വിചാരിച്ച് കൈകെട്ടി നിൽക്കുന്നവരും മാറി നിൽക്കുന്നവരെയൊക്കെ ഇപ്പോഴും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല ആളുകളിൽ അങ്ങനെയുള്ള ചിന്തകളുമായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുത്തേക്ക് ആണ് നമ്മുടെ കരങ്ങൾ നീട്ടുന്നത്. ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ കരങ്ങൾ ഉയർത്തുന്നത്. തീർച്ചയായിട്ടും ആ ദൈവവിചാരത്തോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒരു പൂർണ്ണ സൗഖ്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചനത്തിൻ്റെ ആശീർവാദം, പ്രത്യേകിച്ച് ഇന്നത്തെ രോഗശാന്തിയുടെ ആശീർവാദം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗാവസ്ഥകളെയും കൂടി ഇന്നത്തെ ആശീർവാദ കർമ്മത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. നല്ല ദൈവമേ, എല്ലാ രോഗികളെയും ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് സംസിഹാലെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.